കഴിഞ്ഞ എപ്പിസോഡിൽ സി ഐ ഡി മൂസയുടെ കഥ കേട്ടു സി ഐ ഡി മൂസ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെ ഒരു ആയിരുന്നു കാരണം ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ഹിറ്റ് സി ഐ ഡി സിനിമകൾ ആണ് സി ഐ ഡി മൂസയുടെ പ്രചോദനം എന്ന് നമുക്ക് പറയാം സി ഐ ഡി മൂസയുടെ ഭയങ്കര വിജയവും അതേ സമയത്ത് ആ സി ഐ ഡി സിനിമകളുടെ ആ ഒരു പ്രഭാവവും എല്ലാം കാരണം ആ കാലഘട്ടത്തിൽ ഒരുപാട് സി ഐ ഡി കോമിക്സുകൾ ഇറങ്ങാൻ തുടങ്ങി കുറ്റവാളികളെ തേടി കണ്ടുപിടിക്കുന്ന ആ സി ഐ ഡളെ തേടിക്കൊണ്ടാണ് നമ്മുടെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ചെറുപ്പം മുതലേ എനിക്ക് സി ഐ ഡിമാരോട് വലിയ ആരാധനയാണ് സാർ സി ഐ ഡി പടങ്ങൾ എവിടെ ഓടിയാലും ഞാനത് അപ്പ പോയി കാണും അതായത് സി എ ഡി മൂസ് ഓബിയസ്ലി ജെയിൻസ് ബോണിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ അകത്ത് വരുന്നുണ്ട് കാര്യം ആക്ഷനും ഒരു ഒരു ഡെബാർ വെക്കിംഗ് ഹീറോ വളരെ ഫാഷനബിൾ ഡാഷിങ് ഹീറോ അതേ സമയത്ത് നമ്മുടെ മലയാള സിനിമകളിലും സി ഐ ഡി ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട് ലൈക്ക് സി എ ഡി നസീറാണ് ആദ്യമായിട്ട് വളരെ പോപ്പുലറാവുന്ന അതിനു മുമ്പ് തന്നെ സി എ ഡി എന്ന സിനിമയും സി ഐ ഡി നയൻറ്റീൻ ഫിഫ്റ്റീസിലിറങ്ങിയിരുന്നു ഈ നസീറിന് സി എ ഡി നസീർ എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം സോമനാഥൻ അദ്ദേഹം സി ഐ ഡി നസീറിന് കോമിക് ഇറക്കി അതൊരു സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് അറിയി ജനയോഗമാണ് പബ്ലിഷ് ചെയ്തത് ഒരുപക്ഷെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങിയ ആദ്യത്തെ സിനിമാറ്റിക് കോമിക്കും അതിനായിരിക്കണം സിനിമയിൽ വന്നൊരു കഥാപാത്രം അതേപോലെ കോമിക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതായിരിക്കണം പിന്നെ ഈ സി ഐ ഡി നസീർ എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ പിന്നീട് വന്നിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ്റെ കോമിക്ക് ഏകദേശം സുപ്രീമോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പത്ത് ടൈറ്റിൽസ് വന്നിട്ടുണ്ട് അത് നയൻറ്റീൻ എയ്റ്റീസിലാണ് അതിപ്പം വളരെ പോപ്പുലറായിട്ട് അത് ഇപ്പം ഇല്ല ആ കാലയത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇപ്പോൾ ഏറ്റവും അധികം വാല്യൂ ഉള്ള ഒരു കോമിക്കാണ് സുപ്രീമം പക്ഷേ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സൂപ്പർ സ്റ്റാർ അതായത് പ്രേം നസീറിനെയും ഒരു എന്താണ് സി ഐ ഡി ആക്കിയിട്ട് അതിനെക്കാട്ട് ഏകദേശം ഒരു എട്ടോ പത്തോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു കോമിക് ഇറക്കിയിട്ടുണ്ട് പിന്നെ അന്ന് നസീർ മധു ഫാൻസിൻ്റെ ഫൈറ്റിൻ്റെ ഇതിൽ മധു ഫാൻസ് എന്തുകൊണ്ട് മധു കോമിക് ഇറങ്ങുന്നതു കൊണ്ട് സി ഐ ഡി മധു എന്നൊരു കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിച്ചു അതിന് തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എ ഡി മത് കോമിക് ആയിട്ടില്ല സ്ട്രിപ്പായിട്ട് മാത്രമേ സിനിരമേ വന്നിട്ടുള്ളൂ എല്ലാത്തിലും കാണുന്ന നമ്മുടെ മലയാള സിനിമയിൽ അന്നുണ്ടായിരുന്ന എല്ലാ നടന്മാരും നടിമാരും അതിൻ്റെ അത്തുണ്ട് വില്ലനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അനിൽ ഉമ്മറാണ് അല്ലെങ്കിൽ ജോസ് പ്രകാശാണ് പൈപ്പ് വെച്ച് വായിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന ജോസ് പ്രകാശ് തന്നെയാണ് അപ്പോൾ ഒരുപക്ഷെ എനിക്കൊന്നു ഒരു സിനിമാറ്റിക് കോമിക് എന്ന നിലയിൽ ഫസ്റ്റ് സിനിമാറ്റിക് കോമിക് സി എ ഡി നസിലെ തന്നെ ആകണം സബ്ജക്റ്റ് കറക്ഷൻ അതിനുശേഷം ഈ ഇത് സിനിമാറ്റിക് കോമിക് വന്നു അല്ലാണ്ടുള്ള ഒരു 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 സി എ ഡി മൂവ്സേഡ് തന്നെ ദിസ് വാസ് പോൺ ഫ്രം ദി മൂവീസ് ഈ കോമിക്കിൽ നിന്ന് വന്നത് ഏറ്റവും ഇത് വന്നത് സി എ ഡി നാഥൻ അതെനിക്ക് തോന്നുന്നു അത് കോമിക്കായിട്ട് തന്നെ ഇറങ്ങിയത് ഒരു സീരിയൽ സീരിയലേസ് വന്നതല്ലേ ഇന്ന് സി എ ഡി ഭദ്രൻ ഉണ്ടായിരുന്നു സി ഐ ഡി ഭദ്രൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനയുഗത്തിലാണ് തോന്നുന്നത് സീരിയലേസിൽ വന്നത് അത് അന്ന് പോപ്പുലർ ആയിരുന്ന ഡെത്ത് വിഷ് സിനിമകളിലെ ചാൾസ് ബ്രോൺസിൻ്റെ ഒരു ലുക്കോട് കൂടിയാണ് ആ കഥാപാത്രം എന്നാൽ ഇങ്ങനെ ഈ ഒരു കുറച്ച് മുടി ഇതിൻ്റെ പാട്ടത്തിൽ ഒരിക്കലൊരു പോലീസ് ഓഫീസർ നമ്മളങ്ങനെ കാണാൻ പറ്റത്തില്ല സി എ ഡി നാഥൻ പിക്ചറേ ശേഷം കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഹിന്ദിയിലിറങ്ങിയ ഇൻസ്പെക്ടർ ഗരുഡ് ഇൻസ്പെക്ടർ വിക്രമിൻ്റെ എന്തൊക്കെയൊരു ഷെയ്ഡ് ഈ കഥാപാത്രം സൃഷ്ടിയിലുണ്ടായിരുന്നു പിന്നെ ഒരു ടൈഗർ ഗേൾസ് ഗേൾസിനെ പറഞ്ഞൊരു കോമിക്കുണ്ടായിരുന്നു സി എ ഡി രേഖ തോമസ് അമ്പാടിൻ്റെ ചില കോമിക്കുകൾ പുസ്തകങ്ങൾ കോമിക്കായിട്ട് മാറി സി ഐ ഡി രേഖ എന്നൊക്കെ പറയുന്നൊരു വൺ ഓഫ് സംഭവമാണ് അത് അധികം പിന്നെ സൂപ്പർ സ്റ്റാർ ഇതൊന്നും അല്ലെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ ലേഡി അവരെ ഒരു പിന്നെ മെയിനായിട്ടുള്ളൊരു കഥാപാത്രമാക്കിയിട്ട് ഇങ്ങനത്തെ ക്രൈം കണ്ടുപിടിക്കുന്ന രീതിയിലാക്കുന്ന ഒരു സംഭവമാണ് അത് പിന്നെ അത് വൺ ഓഫ് ആയിട്ടുള്ള ടൈറ്റിലാണ് അതിൻ്റെ ടൈറ്റിൽസൊന്നും അധികം ഇതാവുന്നില്ല പക്ഷേ ഇതെല്ലാം ഓഫ് ഓഫ്കോഴ്സ് ഇൻഫ്ലുവൻസ് ബൈ സി ഐ ഡി മൊസൈദ് സെൽഫ് എഴുത്തുകാരൻ്റെ ഭാവനകളിൽ നിന്നും സിനിമാ കഥാപാത്രങ്ങളിൽ നിന്ന് മാത്രമല്ല നമുക്ക് കുറ്റാന്വേഷണ കഥകൾ ഉണ്ടായിട്ടുള്ള ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടും നമുക്കൊരു ഡിറ്റക്റ്റീവ് കോമിക് ഉണ്ടായിട്ടുണ്ട് അതാണ് ഇൻസ്പെക്ടർ പ്രകാശ് ഇൻസ്പെക്ടർ പ്രകാശിന് പ്രചോദനമായിരുന്ന ആ പോലീസ് ഓഫീസറിനെയും നാരായൺ രാധാകൃഷ്ണനെയും ബന്ധിപ്പിക്കുന്ന ഒരു രസകരമായ ഒരു കഥയുമുണ്ട് ആ സമയത്താണ് ഈ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് ഇയർ കഴിഞ്ഞ ഇറങ്ങിയ സമയത്ത് ഈ നമ്മളുടെ ഫിക്ഷനിൽ ലോ ആൻഡ് ലോയേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റി ഒരു സ്റ്റഡി നടത്തി ഫിക്ഷൻ ഓഫ് ലോ എന്നുള്ള പേരിലാണ് അത് റിസർച്ച് ചെയ്തത് അന്ന് ലോകത്തിലുള്ള എല്ലാ ലോ ബേസ്ഡ് പുസ്തകങ്ങളെ പറ്റിയും ലീഗൽ ത്രില്ലേഴ്സിനെ പറ്റി ഒരു പുസ്തകം ഒരു സ്റ്റഡി നടത്താൻ വെച്ചു അതിൻ്റെ ഭാഗമായിട്ട് മലയാളത്തിലുള്ള ലീഗൽ ത്രില്ലേഴ്സ് ലീഗൽ ഫിക്ഷനെ പറ്റിയൊരു അന്വേഷിച്ചുവാണ് അന്ന് ഫോറൻസിക് സയൻറ്റിസ്റ്റായിട്ട് റിട്ടയർ ചെയ്ത ഡോക്ടർ മുരളീകൃഷ്ണനെ പരിചയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ലേഖനം ഞാൻ വായിച്ചിരുന്നു പെരിമേസിനെ പറ്റിയൊരു ലേഖനം വായിച്ചിരുന്നു ഞാൻ അതെന്ന് ചോദിച്ചാൽ സാറേ ഞങ്ങൾ ഈ അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലും ഈ ഡിറ്റക്റ്റീവ് സ്റ്റുഡിയൻസിനെ പറ്റിയുള്ള സ്റ്റഡീസിലും കണ്ടിട്ടുണ്ട് പി ഡി ജെയിംസിൻ്റെ പുസ്തകമുണ്ട് പി ടി ഹെനീൻ്റെ പുസ്തകം അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇതുപോലെ മലയാളം നമ്മളുടെ പറ്റി ആരും എന്തുകൊണ്ട് പറയുന്നില്ല എഴുതുന്നില്ല അതേ എന്ന് പറഞ്ഞു അത് ഡോക്ടർ അബ്ദുൽ ഹമീദ് ഐ പി എസ് റിട്ടയർ ചെയ്ത ഹമീദ് സാറ് ഇതിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നുണ്ട് യു കോണ്ടാക്ട് ചെയ്യുമെന്നാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു എൻ്റെ ഈ ലീഗൽ ത്രില്ലേഴ്സിനെ പറ്റിയുള്ള സ്റ്റഡി നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അദ്ദേഹത്തിനോത്തു അദ്ദേഹത്തിനോട് ഞാനൊരു ഒരു കുറേ നേരം ഫോണിൽ കൂടെ സംസാരിച്ചു ഒരിക്കൽ എറണാകുളത്ത് നിന്ന് കണ്ടു സംസാരിച്ചു അന്നും ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ അപ്പോൾ അദ്ദേഹം അപ്പോഴേന്നൊരു സംഭവമായിരുന്നു നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആയാലും ശരി ക്രൈം ഫിക്ഷൻ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ കോമിക്സ് ഇതിനെല്ലാം ഒരു സ്റ്റെപ്പ് മദലി ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ സമൂഹം കൊടുത്തിരിക്കുന്നത് അത് മാറ്റിയെടുക്കണം അദ്ദേഹം ഹി വാസ് ഹി വാസ് ഹി ഈസ് ഓൾസോ വെരി ഫേമസ് ഡിറ്റക്റ്റീവ് റൈറ്റർ ഇതിനെപ്പറ്റിയൊരു നല്ലൊരു പഠനം ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെപ്പറ്റി എഴുതി അങ്ങനെ എനിക്കൊന്നൊരു ഒരു ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആയപ്പോൾ ആ പുസ്തകം മൂന്ന് വോളിയൂമായിട്ട് സാറിൻ്റെ അഹമിത് സറിൻ്റെ പുസ്തകം ഇറങ്ങി ഒന്ന് ഹിസ്റ്ററി ഓഫ് ഡിറ്റക്റ്റീവ് ഫിഷൻ രണ്ടാമത് ഹി മലയാളം ഡിറ്റക്റ്റീവ് നോവൽസിനെ പറ്റിയൊരു പുസ്തകം മൂന്നാമത്തെ ചെറു കഥ അങ്ങനെ ഒരു സ്ത്രീ ഫേസ്ബുക്കിൽ പൂമ്പാറ്റ ഗ്രൂപ്പിൽ ചുമ ബ്രൗസ് ഉണ്ടെന്നപ്പോഴാണ് ഒരു കോമിക്ക് കാണുന്നത് ഇൻസ്പെക്ടർ പ്രകാശ് ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു കോമിക് കണ്ടോ നോക്കിയപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ഒരു വേണു മാലിപ്പാറ ശ്രീ വേണു മാലിപ്പാറ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് എഴുതിയിരിക്കുന്നത് ഒരു കമ്മൻറ്റും കണ്ടു ഇത് ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആണ് എനിക്കൊരു ഒരു 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 ആഗ്രഹം തന്നെ ഈ ഒരു കോമിക് കിട്ടിയിരുന്നെങ്കിൽ എന്താ ശരി ഞാൻ വേണു മാലിപ്പാറ സാറിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചു അദ്ദേഹത്തിന് ഞാനൊരു ലെറ്റർ എഴുതി ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ മറുപടി വന്നു കിട്ടി സന്തോഷം ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഹമീദെന്ന് പറഞ്ഞാൽ ഐ പി എസ് ഓഫീസർ എഴുതിയതാണ് അദ്ദേഹം നടത്തിയ ഒരു കേസിൻ്റെ അതിൻ്റെ ഒരു ഒരു കോമിക് ബുക്ക് അഡാപ്റ്റേഷനാണ് ഈ കഥ ഈ ലെറ്റർ അയച്ചപ്പം ഞാൻ എന്ത് ലിറ്ററലി ഷോക്ക് ഞാൻ പത്ത് വർഷമായിട്ട് പരിചയപ്പെട്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ച ഒരാളാണ് ഇൻസ്പെക്ടർ പ്രകാശിനെതിരിക്കുന്നത് ഞാൻ അവിടുന്ന് വേണു മാലിപ്പുറ സാറിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇതായിരുന്നു വളരെ സന്തോഷം തോന്നുന്നത് എൻ്റെ ഇമീഡിയറ്റ്ലി കോൺടാക്റ്റിൽ ഹമീദ് സർ സാർ ഇതെന്നുണ്ടെന്നു പറഞ്ഞില്ലേ നീ ചോദിച്ചില്ല ഞാൻ 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 ഒന്നും ഈ എടുത്ത് വായിച്ചു അഥവാ പുസ്തകത്തിൽ പറ്റി പറഞ്ഞിട്ടില്ല എറണാകുളം സിറ്റിയിലേക്ക് വരുന്നത് എറണാകുളം സിറ്റിയിലേക്ക് വന്നതിന് ശേഷം അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായി കാരണം എൻ്റെ ഈ ലിറ്ററേച്ചറിന്റെ ഒരു പുരോഗതിക്ക് കാരണം എന്ന് പറയുന്നത് ഞാൻ ആ കാലത്ത് സാഹിത്യ സാഹിത്യപ്രവർത്തക സാറിൻ്റെ സംഘത്തിൽ ഗവൺമെൻറ് നോമിനിയായിട്ട് എന്നെ അപ്പോയിൻ്റ് ചെയ്തു സർക്കാർ അങ്ങനെ നോമിനിയായിട്ട് അപ്പോയിൻ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ തലയെടുപ്പുള്ള സാഹിത്യകാരന്മാരുമായിട്ട് എനിക്ക് ഇടപഴകാനും പരിചയപ്പെടാനും ഭാഗ്യം സിദ്ധിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ടാറ്റാപുരം സുകുമാരൻ പി എ സയ്യിദ് മുഹമ്മദ് ഈ പോഞ്ഞക്കർ റാഫി ടി കെ സി വടുതല അങ്ങനെ ഒരുപാട് പേരുമായിട്ട് നിത്യം നമ്മൾ ഈ സാഹിത്യ ചർച്ചയും മറ്റുമായിട്ട് ഇടപഴകുമായിരുന്നു അപ്പോൾ ഒരു ലിറ്ററേച്ചറിലും ഇപ്പോഴത്തെ സർവീസിലും രണ്ട് തരം ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നു അപ്പോൾ ആ കാലത്ത് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് വേണു മാലിപ്പാറ മാലിപ്പാറ ഒരു ഒരു കോതമംഗലത്തിൽ നിന്ന് ഒരു ഗ്രാമീണ പ്രദേശത്തു നിന്ന് വരുന്ന ആളാണ് പക്ഷേ അയാൾക്ക് വരയ്ക്കാൻ നല്ല ടാലൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വരയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്ക് ഈ നോവലുകളൊന്ന് ചിത്രകഥയാക്കിക്കൂടെ എന്ന് വേണുവിൻ്റെ അടുത്തു നിന്നാണ് ഒരഭിപ്രായം വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടായിക്കൂടാ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ടെസ്റ്റ് കേസായിട്ട് നമ്മുടെ ഒരു കഥ ആദ്യം തുടങ്ങാം അപ്പോൾ ആ കഥയുടെ പേര് കാണാതായ മകളെ തേടിയെന്നാണ് അത് സത്യത്തിൽ അതൊരു പുസ്തകമല്ല ഒരു മുഴുവൻ നോവലല്ല അത് പിന്നെ കുറ്റവാളികളെ തേടി എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത കഥകളടങ്ങിയ ഒരു കഥയുടെ സമാഹാരമാണ് അതിൽ നിന്നാണ് ഈ കാണാതെ പോയ മകളെ തേടി എന്നുള്ളൊരു കഥയെടുത്ത് എന്നിട്ട് അതിലുള്ള എല്ലാ കഥകളും വരയ്ക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ഒറിജിനൽ പ്ലാൻ ഒരു അഞ്ചെട്ട് കഥ അഞ്ചാറ് കഥകളുണ്ടായിരുന്നതിനകത്ത് കുറ്റവാളികളെ തേടി വരച്ചപ്പോഴുള്ള പ്ലാൻ ഇതായിരുന്നു ഞങ്ങളത് ഇങ്ങനെ ചിത്രകഥയാക്കി വാച്ചപ്പതിപ്പോൾ കൊടുത്ത് അത് സീരിയസ് ആയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം അത് ചിത്ര കാർത്തിക എന്ന് പറഞ്ഞിട്ട് വൈക്കൻ ചന്ദ്ര ചേർന്ന ഒരു എഡിറ്റോറിയലിൽ ഫോട്ടോ ചെയ്യുന്നൊരു ആഴ്ച പതിപ്പുണ്ടായിരുന്നു അതുമായിട്ട് അതിൽ പബ്ലിഷ് ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ പോയത് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ചിത്രകഥ വരച്ച് എനിക്ക് തരികയും ഞാൻ തന്നെ അതിൻ്റെ പബ്ലിഷിംഗ് ആയിട്ടെടുക്കുകയും ചെയ്യും ഞാൻ കൊണ്ടുപോയി പ്രസ്സിൽ കൊണ്ട് അതിൻ്റെ കവർ പേജും അദ്ദേഹം തന്നെ വരച്ച് തന്നു ആ കവർ പേജിൽ എൻ്റെ ഒരു ചിത്രമാണ് അദ്ദേഹം വരച്ചത് ആളൊക്കെ എല്ലാ ആളുകൾക്കും കണ്ടാൽ എനി ഞാൻ തന്നെയാണെന്ന് ഐഡൻറ്റിഫൈത്തിൽ ഇൻസ്പെക്ടർ പ്രകാശ് എന്ന പേരിലാണ് ആ ചിത്രകഥ വന്നത് അതേസമയത്ത് എൻ്റെ കഥയിൽ ഞാൻ ഇൻസ്പെക്ടർ ജമാൽ എന്നാണ് ക്യാരക്ടറിന് കൊടുക്കുന്നത് പക്ഷെ അത് ഈ ചിത്രകഥയ്ക്ക് വേണ്ടി ഇൻസ്പെക്ടർ പ്രകാശ് എന്നാക്കി മാറ്റുകയായിരുന്നു അത് വളരെ നന്നായിട്ട് വേണുമാലപ്പുറ വരയ്ക്കുകയും ഞാൻ തന്നെ അത് നടന്ന് വിൽപ്പന കേൾപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരു എഡിഷനാണ് അതിനകത്തുനിന്ന് ഇറങ്ങിയത് പിന്നെ സാറിനെ ഒന്നൂടെ ചെന്ന് കണ്ടു ഞാൻ ചോദിച്ചു സാർ എന്തുകൊണ്ട് സാറിൻ്റെ പുസ്തകത്തിനെ പറ്റി എഴുതി അദ്ദേഹം പറഞ്ഞു അനിയ ഞാനൊരു കോമിക് എന്നും എന്നെ പറ്റി ഒരു പുസ്തകം എഴുതിയിരുന്നുവെന്നും അത് വമ്പം വിജയമായിരുന്നു ഞാൻ എഴുതുന്ന പുസ്തകം ഞാൻ എങ്ങനെ എഴുതും അല്ല ഈ കോമിക് വന്നതിന് ശേഷം എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി കാരണം ഇത് കവർ പേജിൽ വന്നപ്പോൾ ഞാൻ തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ അതിനെ സംബന്ധിച്ച് കളിയാക്കലും തുടങ്ങി കാരണം നിങ്ങൾ കോമിക്ക് എഴുതാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വലിയൊരു എനിക്ക് വലിയൊരു അപമാനമൊന്നും തോന്നിയിട്ടില്ല കാരണം ഇതൊരു കലയാണല്ലോ നമ്മൾ കലയെ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ പക്ഷേ ഈ ചിത്രകഥ വന്നതിന് ശേഷം മറ്റുള്ളവരാരും ഒരു ചിത്രകഥ വേണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടൊന്നുമില്ല അതൊരു ഒരുപക്ഷെ ഞാൻ ഈ പ്രൊഫഷനിലുള്ളത് കൊണ്ടായിരിക്കും അപ്രോച്ച് ചെയ്യാനുള്ളൊരു മടിയുണ്ടോ അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ കാലത്ത് നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് കഥകളേക്കാൾ പുരാണ കഥകൾക്കാണ് പഞ്ചതന്ത്ര കഥകൾ അങ്ങനെയുള്ള കഥകൾക്കാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ചിത്രകഥകൾ ഈ അത്തരം കഥകളിലേക്ക് മാറിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു എയ്റ്റീസ് എയ്റ്റീസ് എൻഡ് വരെ ഒരു ലേറ്റ് എയ്റ്റീസ് വരെ വളരെ പോപ്പുലറായിരുന്നു ഈ ക്രൈം കോമിക്സ് അത് പല രീതിയിൽ വന്നിട്ടുണ്ട് അത് ചില അഡാപ്റ്റേഷൻസ് വന്നിട്ടുണ്ട് ചില ഡയറക്റ്റായിട്ട് തന്നെ കോമിക് വന്നുണ്ട് ഈ നാഥനും പ്രഭാകരനും ഈ പറഞ്ഞ ഭദ്രനും എല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു അപ്പോഴാണ് ഈ ടോംസ് കോമിക്സ് ബോബുരും മൊഴിയും മാത്രമല്ല അല്ലാണ്ടുള്ള കോമിക്സിലേക്കുള്ള ചുവടുപ്പ് അപ്പോഴാണ് വരുന്നത് ആ സമയത്ത് മമ്മൂട്ടിയുടെ സേതുരമേർ സിബൈ വളരെ പോപ്പുലറായിട്ടിരിക്കുന്ന സമയമാണ് ഒരു നയൻറ്റീസ് അല്ലെങ്കിൽ ടൂ തൗസൻഡിന് ആ സമയായപ്പോഴേക്കും ഈ സിനിമയുടെ ചൂട് പിടിച്ച് തന്നെ കുറേ സി ബി ഐ മമ്മൂട്ടി കോമിക്സ് ഇറങ്ങിയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സി ഐ ഡി നസീറിന് ശേഷം മലയാളത്തിലെ ഒരു നായകനെ കഥാപാത്രമാക്കി ഇറങ്ങുന്ന ഒരു സോളോ കോമിക് ആയിരിക്കാം സി ബി ഐ മമ്മൂട്ടി അത് ഒരു 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 നാലോ അഞ്ചോ ഇഷ്യൂസ് അതിൻ്റെ അകത്ത് വന്നുണ്ട് ഇതേ സമയം തന്നെ കോട്ടയത്ത് ഒരു പബ്ലിഷിംഗ് ഹൗസ് ഒരു ഒരു അതൊരു കുറച്ചോള മുമ്പാണ് ഒരു എയ്റ്റി ഫൈവ് എയ്റ്റി സെവൻ സമയത്ത് നസീർ കോമിക്സ് ഇറക്കിയിരുന്നു ഒരു സി ഐ ഡി നസീർ കോമിക്സ് ഈ സോമനാഥൻ എഴുതിയല്ലേ അല്ലാണ്ടുള്ള സി ഐ ഡി നസീർ കോമിക്സും ഇറക്കിയിരുന്നു ഇതും വളരെ സിമ്പിളായിട്ടുള്ള ക്രൈം സ്റ്റോറീസ് ആയിരുന്നു ഒരുപക്ഷെ നമ്മൾ ഈ പൊതുവേ അതിൻ്റെ അകത്തെ ക്രൈം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് പെർ അറിയാം അല്ലെങ്കിൽ കൾപ്രറ്റിനെ അറിയാം അത് പിടിക്കുന്ന എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ചേസ് ആയിരുന്നു അതിൻ്റെ അകത്തുള്ള കഥ ഇതിലെടുത്ത് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി വാസൻ എന്നൊരു ആർട്ടിസ്റ്റ് അദ്ദേഹം മനോരാജ്യത്തിന് വേണ്ടി മനോരജയമാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ബ്ലഡ് എന്നൊരു ക്രൈം കോമിക്ക് എഴുതിരുന്നു അന്ന് അതിൻ്റെ പ്രത്യേകം ഇറ്റ് ഇസ് ആക്ച്വലി ദി ട്വൻ്റി ട്വൻ്റി ഓഫ് മലയാളം കോമിക്സ് അന്നുള്ള അതിലെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത് മൂന്ന് പോലീസ് ഓഫീസേഴ്സാണ് അത് ഒന്ന് മമ്മൂട്ടി മോഹൻലാൽ ശങ്കർ അന്ന് ശങ്കർ സൂപ്പർ ഹീറോ ആണ് സൂപ്പർ സ്റ്റാറാണ് ഇവർ മൂന്നുവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ടാണ് ഈ കഥ കൊണ്ടുപോകുന്നത് അതിൻ്റെ അകത്ത് ബാലേന്ദ്രമേനും വരുന്നുണ്ട് നെടുവുടി വേണു വരുന്നുണ്ട് നസീർ വരുന്നുണ്ട് മധു വരുന്നുണ്ട് പക്ഷേ അങ്ങനെ കൊണ്ടുപോയൊരു കോമിക്കാണ് ഒരു 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 പേജ് പേജായിരുന്നു മനോരഞ്ജനത്തിൽ വന്നൊരു ആയിരുന്നു പക്ഷേ അത് പിന്നീട് അത് കളക്ട് ചെയ്തിട്ടില്ല അതും ഞാൻ ഈ കാണ ഇപ്പോൾ കാണുന്ന ചില ഈ ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് ദി പേപ്പേഴ്സ് കണ്ടൊന്നുമില്ലാണ്ട് ആ കോമിക് ഒന്ന് വായിച്ചാൽ കൊള്ളാമെന്നുണ്ട് മനോരഞ്ജനം പോയി നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ അത് 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 ദാറ്റ് വാസ് വൺ ഗുഡ് ഞാൻ സ്നിപ്പറ്റ്സ് സ്റ്റിപ്പസ് ഇറ്റ് വാസ് ആ ഒരു ഇലക്ഷസും കൊള്ളായിരുന്നു ആ കഥയും നന്നായിരുന്നു പക്ഷെ ഒരു ടു തൗസൻഡ് അടുപ്പിച്ചോളം നമ്മളുടെ മലയാളത്തിൽ ഇത് എൻ്റെ ഈ ക്രൈം കോമിക്സിൻ്റേത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു എന്നാണ് പറയാൻ പിന്നെ ഇറങ്ങിയ സി ബി ഐ മമ്മൂട്ടി ഒരു ഒരു തമാശ രൂപ രൂപേനെയാണ് വന്നത് അന്ന് ടോമസിൻ്റെ അന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇറങ്ങുന്ന ഏത് സിനിമ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഒരു പാരഡി വേർഷനായിട്ട് വരുമ്പം അങ്ങനെ പട്ടണത്തിൽ സുന്ദരം വന്നിട്ടുണ്ട് സി ഐ ഡി മൂസ തന്നെ സി ഐ ഡി മൂസ ദി സിനിമയിൽ നിന്ന് എടുത്തൊരു പാരഡി വേർഷൻ വന്നിട്ടുണ്ട് പിന്നീട് ഒരു ഒരു നല്ല ക്രൈം കോമിക്ക് മലയാളത്തിൽ വന്നോ വന്നു സംശയമാണ് പക്ഷേ ഒരു പൂന്തോപ്പ് ചിത്രകഥ സഖി ചിത്രകഥ ഇവരെല്ലാം എനിക്കൊന്നൊരു ലേറ്റ് നയൻറ്റീസ് അല്ലെങ്കിൽ ഏർലി ടു തൗസൻഡിൽ അവർ കുറേ കോമിക്സ് ഒക്കെ ഉണ്ട് അത് എത്രത്തോളം പോപ്പുലർ എന്നല്ല ഹ്യൂമൺ ഓസർ അദൃശ്യ മനുഷ്യൻ തന്നെ പറഞ്ഞ ചില കോമിക്സ് ഇറങ്ങിയുണ്ട് പക്ഷെ എനിക്കത് വായിച്ചു അതിൻ്റെ തേടിക്കുന്ന പേരുകൾ മലയാളികളുടെ ആർട്ടിസ്റ്റിൻ്റെ പേരൊക്കെ എന്നാലും എനിക്കെന്തോ അത് പൂർണ്ണമായിട്ടും മലയാളത്തിൽ എഴുതിയ ഒറിജിനൽ കഥകളാണോ എന്ന് സംശയമുണ്ട് ഞാൻ ഇതിനെപ്പറ്റി ആധികാരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഈ മലയാളം കോമിക്സിനെ പറ്റി ആധികാരമായിട്ട് പറയുന്നത് അരുൺ എന്ന് പറഞ്ഞ് അരുൺ കാലന്തി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അത് ഞാനതിനെപ്പറ്റി സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തും പറഞ്ഞു ഇത് കണ്ടിട്ട് ആ സമയം ഒരുപാട് ഇങ്ങനത്തെ കോമിക്സ് വന്നിട്ടുണ്ട് ഇനി അതിനുമല്ലേ മറാത്തിയോ ഗുജറാത്തി ഒറിജിൻസ് ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല പക്ഷേ എന്നാലും ഈ അടുത്താലും വരെ ഇറങ്ങിയിട്ടുള്ള ക്രൈം കോമിക്സ് അല്ലെ ക്രൈം ഒന്ന് വന്നത് ഇതു തന്നെയാണ് അക്രമം എവിടെയുണ്ടായാലും കഥവരക്കഥകളിൽ നമ്മൾ ഇതുവരെ കണ്ടത് നിയമത്തിന്റെ അതിർവരമ്പുകളുടെ അകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന കുറച്ച് സി എ ഡുകളെ പറ്റിയായിരുന്നു എന്നാൽ അതിന് പുറത്തു നിന്നും പ്രവർത്തിച്ച് നിയമം പാലിക്കാൻ ശ്രമിച്ച കുറച്ച് ആളുകളുണ്ട് അതിൽ പേരെ തേടിയുള്ള യാത്രയാണ് ഇനി കലവര കഥകളിലെ അടുത്ത ലക്കത്തിൽ കാണാൻ പോകുന്നത് നമ്മൾ ബംഗാള ബംഗാളക്കാടുകളിൽ ചെന്ന് ഒരു നടക്കും ഭൂതത്തിനെ പരിചയപ്പെടും പിന്നീട് സാനഡ് വിൽപ്പവും ഒരു മാന്ത്രികനെയും തേടിക്കുന്നുണ്ട്